നമസ്കാരം. ലോകമെങ്ങും യുദ്ധത്തിൻ്റെതായ സംഘർഷങ്ങൾ നിലനിൽക്കുന്ന ഒരു കാലമാണിത്. അതുകൊണ്ട് തന്നെ യു എന്നും അതുപോലെ തന്നെ ഇന്ത്യ അടക്കമുള്ള വലിയ രാജ്യങ്ങളുമെല്ലാം എല്ലാ രാജ്യങ്ങളോടും യുദ്ധത്തിൽ നിന്ന് പിന്മാറണമെന്നും അതുപോലെ ഇതൊരു യുദ്ധത്തിനുള്ള സമയമല്ല എന്നുമെല്ലാം ആഹ്വാനം ചെയ്യുന്നുണ്ടെങ്കിലും ഓരോ രാജ്യങ്ങളായിട്ട് മുമ്പോട്ട് വന്ന് യുദ്ധത്തിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്നത്. ഉത്തരകൊറിയ ഏറ്റവും സ്വേച്ഛാധിപതിയായ ഒരു ഭരണാധികാരിയാണ് അവിടെ ഭരിക്കുന്നത്, കിം ജോങ് ഉൻ. ഉത്തരകൊറിയ അവരുടെ ഭൂഖണ്ഡാനന്തര ബാലിസ്റ്റിക് മിസൈൽ കഴിഞ്ഞ ദിവസം ജപ്പാനിലേക്ക് അയച്ചു. ജപ്പാനിലെ വ്യവസായ മേഖലയിലാണ് മിസൈൽ ചെന്ന് പതിച്ചത്. പക്ഷേ ആർക്കും ആളപായമുള്ളതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. എങ്കിൽ കൂടെയും ജപ്പാന്റെ ജനവാസ കേന്ദ്രത്തിലേക്കാണ് ഉത്തരകൊറിയ ബാലിസ്റ്റിക് മിസൈൽ അയച്ചിരിക്കുന്നത്. ഈ ഒരു നടപടി അന്താരാഷ്ട്ര സമൂഹം മുഴുവൻ അപലപിക്കുന്നുണ്ട്. ചില നാളുകൾക്ക് മുമ്പ് ഇതുപോലെ ജപ്പാനിലേക്ക് മിസൈൽ അയക്കാനായിട്ട് ഉത്തരകൊറിയ തയ്യാറായിരുന്നു. ആ സമയത്തും ഇതിനെ അപലപിച്ച് ലോകരാഷ്ട്രങ്ങളെല്ലാം രംഗത്ത് വന്നു. എങ്കിൽ കൂടെയും കിം ജോങ് ഉന്നിന് ഒരു പതർച്ചയുമില്ല, അല്ലെങ്കിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറുമില്ല എന്നുള്ള സൂചന നൽകിക്കൊണ്ട് ഇന്നലെ അവരുടെ ഏറ്റവും പുതിയ ബാലിസ്റ്റിക് മിസൈലാണ് തൊടുത്തുവിട്ടിരിക്കുന്നത്. ഈ മിസൈലിന് ഏകദേശം ഒരു 14,000 കിലോമീറ്റർ യാത്ര ചെയ്യാനായിട്ട് കഴിയും. ഇത് അമേരിക്കയെ ലക്ഷ്യമാക്കി വിട്ട മിസൈൽ വഴിതെറ്റി ജപ്പാനിൽ വീണതാണ് എന്നാണ് ഒരു വിഭാഗം ആളുകൾ കരുതുന്നത്. ഈ വാർത്ത പുറത്തു വന്ന ഉടനെ തന്നെ ദക്ഷിണ കൊറിയയും രംഗത്ത് വന്നിട്ടുണ്ട്. അവരുടെ രാജ്യത്തും 2 ബാലിസ്റ്റിക് മിസൈലുകൾ പതിച്ചതായിട്ട് അവരും അവകാശപ്പെടുന്നുണ്ട്. എന്തായാലും അമേരിക്ക ഈ നടപടിയെ അപലപിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഒരു കാരണവശാലും അമേരിക്കയുടെ സഖ്യകക്ഷികളായ ജപ്പാനെയും അതുപോലെ തന്നെ ദക്ഷിണ കൊറിയയും ഒരു രാജ്യവും തൊടാൻ അനുവദിക്കുകയില്ല, ഞങ്ങൾ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് അമേരിക്ക പറഞ്ഞിട്ടുണ്ട്. വരുന്ന ചില ദിവസങ്ങൾക്കുള്ളിൽ അമേരിക്കയും ജപ്പാനും ദക്ഷിണ കൊറിയയും ചേർന്ന് ഒരു സംയുക്ത സൈനിക അഭ്യാസം നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഒരു വാർണിംഗ് എന്ന വണ്ണം ഉത്തരകൊറിയ ബാലിസ്റ്റിക് മിസൈൽ അയച്ചത്. ന്യൂസ് ഡെസ്ക്, വേൾഡ് മിറർ.